പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ പുതിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ തേർഡ് ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, അതാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. എല്ലാവരും നിങ്ങളുടെ അക്കൗണ്ടൻസി നോട്ട്, ടെക്സ്റ്റ് എന്നിവ തുറന്ന് വയ്ക്കുക. ഞാൻ ക്ലാസ് എടുക്കുന്നതനുസരിച്ച് അത് മാർക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. Admission of a new partner. When firm requires additional capital or managerial help or both for the expansion of its business, a new partner may be admitted to supplement its existing resources. According to Partnership Act 1932, a new partner can be admitted into partnership firm only with the consent of all existing partners unless otherwise agreed upon. With the admission of a new partner, the partnership firm is reconstituted and a new agreement is entered into carry on the business of the firm. അതായത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾക്ക് മനസ്സിലാക്കി ഒരു പാർട്ട്ണർഷിപ്പ് ഫോം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പലവിധ കാരണത്താലാണ്. അതിലൊന്ന് മാത്രമാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതുകൂടാതെ ചേഞ്ച് ഇൻ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആവാം, റിട്ടയർമെൻ്റ് ഓഫ് ദ പാർട്ട്ണർ ആവാം, ഡെത്ത് ഓഫ് ദ പാർട്ട്ണർ ആവാം, അങ്ങനെ പലവിധ കാരണങ്ങളാൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ പാർട്ട്ണർഷിപ്പ് ഫോം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിനെ കുറിച്ചാണ്. ഇതിലൂടെ പറയുന്നത് വെൻ എ ഫോം റിക്വയേഴ്സ് അഡീഷണൽ ക്യാപിറ്റൽ, ഒരു ഫോമിന് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായി വരികയോ അതോടൊപ്പം തന്നെ മാനേജീരിയൽ ഹെൽപ്പ്, കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് ആളുകളുടെ ഹെൽപ്പ് ആവശ്യമായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും ആവശ്യം വരികയാണെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് പുതിയ പാർട്ട്ണറെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് അഡ്മിറ്റ് ചെയ്യാം. അക്കോർഡിംഗ് ടു ദ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അനുസരിച്ച് ഒരു പുതിയ പാർട്ട്ണറെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ട്ണേഴ്സിൻ്റെ എല്ലാവരുടെയും കൺസെൻറ്റ് ഉണ്ടായിരിക്കണം, അവരുടെ സമ്മതം ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, വിത്ത് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് ഫോം ഈസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഓൾറെഡി പറഞ്ഞു, ഒരു പുതിയ പാർട്ട്ണർ വരികയാണെങ്കിലോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫോം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി എ ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ അക്യുവേഴ്സ് ടു മെയിൻ റൈറ്റ്സ് ഇൻ ദ ഫോം. നമ്മളിവിടെ അഡ്മിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ആ പുതിയ പാർട്ട്ണർ പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് എൻ്റർ ആവുമ്പോൾ അദ്ദേഹത്തിന് രണ്ട് അവകാശങ്ങളാണ്, റൈറ്റ്സാണ് കിട്ടുന്നത്. ഒന്ന്, റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫോം. ഏത് പാർട്ട്ണർഷിപ്പ് ഫോമിലേക്കാണോ അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തിന് ആ പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ അസറ്റ്സിൻ്റെ അവകാശം ലഭിക്കുന്നു. അതുപോലെ തന്നെ റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫോം, അദ്ദേഹത്തിന് ആ പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ ലാഭത്തിൽ ലാഭവിഹിതത്തിൻ്റെ അവകാശവും ലഭിക്കുന്നു. ഫോർ ദ റൈറ്റ് ടു അക്വയർ ഷെയർ ഇൻ അസറ്റ്സ് ആൻഡ് പ്രോഫിറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫോം, ദ പാർട്ട്ണർ ബ്രിങ്സ് ആൻ അഗ്രീഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഐദർ ഇൻ ക്യാഷ് ഓർ കൈൻഡ്. ഈ ആദ്യം പറഞ്ഞ അസറ്റ്സിൽ, ആസ്തിയിൽ അവകാശം ലഭിക്കുന്നതിന് ന്യൂലി അഡ്മിറ്റഡ് പാർട്ട്ണർ കൊണ്ടുവരേണ്ടതായിട്ടുള്ള, വെറുതെ കൈയും വീശി പാർട്ട്ണർഷിപ്പ് ഫോമിലേക്ക് വരാൻ പറ്റില്ല, ഈ അവകാശം ലഭിക്കുന്നതിന് അദ്ദേഹം അഗ്രീഡ് എമൗണ്ട് ക്യാപിറ്റലായിട്ട്, അതായത് ക്യാഷ് ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം. അത് ക്യാഷായിട്ടും ആവാം ഓ ഇൻ കൈൻഡ് ആയിട്ടും ആവാം, അത് ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വസ്തുവകകളായിട്ടും അദ്ദേഹത്തിന് വരാവുന്നതാണ്. അത് മെയിൻലി ഫോർ റിക്വയറിംഗ് അല്ലെങ്കിൽ അക്യൂറിങ് ദ റൈറ്റ് ടു ഷെയർ ദ അസറ്റ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ഫോം. ഇനി രണ്ടാമത്, റൈറ്റ് ടു ഷെയർ ദ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോം വിച്ച് മേ ഏൺ പ്രോഫിറ്റ് മോർ പ്രോഫിറ്റ് ദാൻ ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, ദ ന്യൂ പാർട്ട്ണർ റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് സം അഡീഷണൽ എമൗണ്ട് നോൺ ആസ് പ്രീമിയം ഓർ ഗുഡ് വിൽ. അതിനുവേണ്ടി അദ്ദേഹം കൊണ്ടുവരേണ്ടതായിട്ടുള്ള ക്യാപിറ്റലിനെ കൂടാതെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള പൈസ തന്നെയാണ് നമ്മൾ ഗുഡ് വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ, ആദ്യമായിട്ടൊരു ഫോം തുടങ്ങുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഓൾഡ് പാർട്ട്ണേഴ്സിന് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവാം, അവർക്ക് പലപ്പോഴും ചിലപ്പോൾ നഷ്ടത്തിലൂടെ ഓടിയിട്ടുണ്ടാവാം. പക്ഷേ പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ദ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ആളുടെ എൻ്റർ ആയിട്ടുള്ള ആ സെയിം ഇയർ ഇറ്റ്സെൽഫ് ആൾക്ക് ലാഭം കിട്ടിത്തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ആൾക്ക് അധികം ബുദ്ധിമുട്ടാതെ ലാഭം കിട്ടുന്ന, അതായത് പെട്ടെന്ന് ലാഭം കിട്ടുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട്
പഴയ പാർട്ട്നേഴ്സ് ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിനും അവർ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകൾക്കും ബുദ്ധിമുട്ടുകൾക്കുമായിട്ട് പുതിയതായിട്ട് വരുന്ന പാർട്ട്ണർ അവർക്കൊരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന എമൗണ്ടിനെയാണ് നമ്മളിവിടെ ഗുഡ് വിൽ അല്ലെങ്കിൽ പ്രീമിയം എന്ന് പറയുന്നത്. ഗുഡ് വിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സൽപ്പേര്. അപ്പോൾ ഗുഡ് വിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് പുതിയ പാർട്ട്ണർ ഏത് പാർട്ട്ണർഷിപ്പ് ഫേമിലേക്കാണോ എൻ്റർ ആവുന്നത് ആ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ സൽപ്പേര്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം സൽപ്പേര് എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് ഫേമാണ് എല്ലാവരും അറിയപ്പെടുന്നതാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കൊണ്ടുവരേണ്ട ഗുഡ് വിൽ എത്രയാണെന്നുള്ളത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. അതുപോലെ തന്നെ പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർഷിപ്പ് ഫേമിൽ വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഫോളോയിങ് ആർ ദ അതർ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് വിച്ച് റിക്വയർ അറ്റൻഷൻ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. അതായത് ഒരു പാർട്ട്ണറെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള, നമ്മൾ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള ചില പോയിൻറ്റ്സ് ഉണ്ട്. അതാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒന്ന്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, രണ്ട് സാക്രിഫൈസിങ് റേഷ്യോ, മൂന്ന് വാലുവേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, ദെൻ ഫോർത്ത് വൺ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെൻറ്റ് ഓഫ് ലയബിലിറ്റീസ്, ആൻഡ് ഫിഫ്ത്ത് വൺ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ബ്രാക്കറ്റിലെ റിസർവ്സ്, ആൻഡ് ലാസ്റ്റ് വൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ്. നമ്മൾ ഈ ഓരോ പോയിൻറ്റ്സും വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് വൺ എടുക്കുകയാണ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്താന്ന് നോക്കാം. വെൻ ന്യൂ പാർട്ട്ണർ ഈസ് അഡ്മിറ്റഡ് ഹി അക്യുവേഴ്സ് ഹിസ് ഷെയർ ഇൻ പ്രോഫിറ്റ്സ് ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ്. ഇൻ അതർ വേർഡ്സ്, ഓൺ ദ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, ദി ഓൾഡ് പാർട്ട്നേഴ്സ് സാക്രിഫൈസ് എ ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദ ന്യൂ പാർട്ട്ണർ. ബട്ട് വാട്ട് വിൽ ബി ദ ഷെയർ ഓഫ് ന്യൂ പാർട്ട്ണർ ആൻഡ് ഹൗ ഹി വിൽ അക്യുവർ ഇറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഈസ് ഡിസൈഡഡ് മ്യൂച്വലി അമംഗ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ആൻഡ് ദ ന്യൂ പാർട്ട്ണർ. അതായത് ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു കാര്യം ഉറപ്പാണ്, ഓൾഡ് പാർട്ട്നേഴ്സിന് അവർക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭവിഹിതത്തിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കും. സാധാരണഗതിയിൽ ലാഭവിഹിതത്തിൽ നിന്ന് കുറവാണ് സംഭവിക്കാറ്. കാരണം രണ്ട് പേര്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രണ്ട് പേര് കൊണ്ട് നടന്നിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ മൂന്നാമതൊരു പാർട്ട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് പേര് കൂടി ഷെയർ ചെയ്തിരുന്ന പ്രോഫിറ്റ് മൂന്നാമതൊരാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ആ മുന്നത്തെ ഓൾഡ് പാർട്ട്നേഴ്സിന് ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇതുകൂടാതെ മൂന്നാമതൊരു പാർട്ട്ണർ വരുമ്പോൾ അവിടെയുള്ള ആ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഡിപ്പെൻസ് ആണ്. അതായത് നിലവിലുള്ള രണ്ട് പാർട്ട്ണറും പുതിയതായിട്ട് വന്ന മൂന്നാമത്തെ പാർട്ട്ണറും കൂടി ഒരുമിച്ചിരുന്നാണ് എങ്ങനെ വേണം പുതിയ ഷെയർ എന്ന് തീരുമാനിക്കുക. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതുകൂടാതെ ഹൗവർ ഇഫ് നത്തിങ് ഈസ് സ്പെസിഫൈഡ് ആസ് ഹൗ ഡസ് ദ ന്യൂ പാർട്ട്ണർ അക്യുവർ ഈ ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ്, ഇറ്റ് മേ ബി അസ്യൂംഡ് ദാറ്റ് ഹി ഗെറ്റ്സ് ഇറ്റ് ഫ്രം ദെയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ പ്രോബ്ലത്തിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് പുതിയ പാർട്ട്ണർ ആളുടെ ഷെയർ അക്യുർ ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഓൾഡ് റേഷ്യോയിൽ തന്നെയായിരിക്കും അവർ അക്യുർ ചെയ്തിട്ടുണ്ടാവുക. ഇനി മെനി കേസ് ഓൺ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ഓൾഡ് പാർട്ട്നേഴ്സ് വിൽ ചേഞ്ച് കീപ്പിംഗ് ഇൻ വ്യൂ ദ റെസ്പെക്റ്റീവ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ദ ഇൻകമിംഗ് പാർട്ട്ണർ. ഹാൻസ് ദർ ഈസ് എ നീഡ് ടു അസർട്ടെയിൻ ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് ഓൾഡ് പാർട്ട്നേഴ്സ്. ദിസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ ഡസ് ദ ന്യൂ പാർട്ട്ണർ അക്യുവേഴ്സ് ഹി ഷെയർ ഓഫ് ദ ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഫോർ വിച്ച് ദർ ആർ മെനി പോസിബിലിറ്റീസ്. അപ്പോൾ ഒരു പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ആളുടെയും കൂടി ചേർത്തിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾഡ് പാർട്ട്നേഴ്സിനെയും ആളുടെയും കൂടി ചേർത്തിട്ട് എത്രയാണ് ന്യൂ ഷെയർ എന്ന് കണ്ടുപിടിക്കാൻ പലവിധ പോസിബിലിറ്റീസ് ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഹി മേ അക്യുർ ഇറ്റ് ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഇൻകമിംഗ് പാർട്ട്ണർ, പുതുതായിട്ട് വന്ന പാർട്ട്ണർ, ആളുടെ ഷെയർ അക്യുർ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയാണ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അവരിൽ നിന്ന് ഓൾഡ് റേഷ്യോയിൽ തന്നെ അക്യുർ ചെയ്യുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ ഈക്വലി, ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്ന് ഓൾഡ് റേഷ്യോയിലല്ല, ഈക്വലായിട്ട് എത്രയാണോ പുതിയ പാർട്ട്ണറുടെ റേഷ്യോ അത് ഈക്വലായിട്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് അക്യുർ ചെയ്യുന്ന ഒരു പോസിബിലിറ്റി രണ്ടാമത്തെ. മൂന്നാമത്തെ സം അഗ്രീഡ് റേഷ്യോ, ഓൾഡ് റേഷ്യോ അല്ല ഈക്വലും അല്ല. ഇത് കൂടാതെ ഇവരുടെ ഒരു മൂന്ന് പേര് കൂടി തീരുമാനിച്ച ഒരു അഗ്രീഡ് റേഷ്യോയിലായിരിക്കാം ഒരു പക്ഷേ ഉണ്ടാവാം, അതും ഒരു പോസിബിലിറ്റിയാണ്. നാലാമത്തെ ഹി മേ അക്യുർ
it in the form of certain fraction of old partner sharing profits. Fraction of എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയറിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജ് ആയിരിക്കാം ഒരു പക്ഷേ ഇൻകമ്മിങ് പാർട്ട്ണർ അക്യുർ ചെയ്യുന്നുണ്ടാവുക. അതും ഒരു പോസിബിലിറ്റീസാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഹി മേ അക്യുർ ഇറ്റ് ഹോളി ഫ്രം വൺ ഓർ മോർ പാർട്ട്നേഴ്സ്. ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾഡ് പാർട്ട്നേഴ്സ് എല്ലാവരിൽ നിന്ന് തന്നെ ആവണമെന്നൊന്നുമില്ല, ഒരു പക്ഷേ അതിൽ ഒരാ ഒരു വ്യക്തിയുടെ നിന്ന് മാത്രം ചിലപ്പോൾ അക്യുർ ചെയ്യാറുണ്ട്. അങ്ങനെയും ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഫൈവ് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ്. നമുക്കിത് വെച്ചൊരു പ്രോബ്ലങ്ങൾ ചെയ്ത് നോക്കാം. ലെറ്റ് അസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇലസ്ട്രേഷൻ. നമുക്ക് ഇലസ്ട്രേഷൻസ് ഓരോന്നോരോന്നായിട്ട് ഈ പോസിബിലിറ്റീസ് ഓരോന്ന് വെച്ച് നമുക്ക് ഓരോ ഇലസ്ട്രേഷൻസ് വെച്ച് നോക്കാം. ഫസ്റ്റ് ഇലസ്ട്രേഷൻ നോക്കാം. അനിൽ ആൻഡ് വിശാൽ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദ അഡ്മിറ്റഡ് സുമിത് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓഫ് ദ ഫോർ. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ, വിശാൽ ആൻഡ് സുമിത്. അനിൽ വിശാൽ ഓൾറെഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫോമാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2. അവർ പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തു, സുമിത് എന്ന പേര്. അയാൾക്ക് കൊടുക്കുന്ന ഷെയർ 1/5 ഷെയറാണ്. അയാൾക്ക് വരുന്നതനുസരിച്ച് പുതിയ ഫേമിൻ്റെ ഷെയറിൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ 1/5 കൊടുക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മൾ ആവശ്യം ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ, വിശാൽ ആൻഡ് സുമിത്. മൂന്ന് പേരും കൂടി വരുമ്പോൾ ഉള്ള ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് സുമിത് അക്യുർ ചെയ്തതെന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഹി വിൽ ഗെറ്റ് ദ ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സ് ആൻഡ് ഓൾഡ് റേഷ്യോ. നമുക്ക് നോക്കാം അത് തന്നെ. ഈ സൊല്യൂഷനും നോക്കാം. സുമിത്തിൻ്റെ ഷെയർ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1/5 ആണ്. അതായത് മൊത്തം ഷെയർ 1 ആണെങ്കിൽ അതിൽ സുമിത്തിന് 1/5 ആണെങ്കിൽ റിമൈനിങ് ഷെയർ എത്രയായിരിക്കും നോക്കാം. റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 1-1/5, ദാറ്റ് ഈസ് 4/5. അതായത് അനിൽ, വിശാൽ അതുപോലെ തന്നെ സുമിത്ത് മൂന്ന് പേർക്കും കൂടിയുള്ള ടോട്ടൽ പ്രോഫിറ്റ് 1 ആണെങ്കിൽ അതിൽ 1/5 സുമിത്തിന് കിട്ടുകയാണെങ്കിൽ ബാക്കി അനിലിനും വിശാലിനും ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന 4/5. ഓക്കെ, ഇനി ഈ 4/5 ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഈ 4/5 3/5 ഭാഗം, 3/5 പറയുന്നത് ഓൾഡ് റേഷ്യോ, 4/5 3/5 ഭാഗം, അതാണ് 4/5 ഓഫ് 3/5 ഓഫ് 4/5 എന്ന് പറയുന്നത്. അതായത് 12/25. നമ്മൾ ഓഫ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 3 = 12/5 × 5 = 25 കിട്ടുന്നു. അതാണ് അനിലിൻ്റെ ന്യൂ ഷെയർ. അതുപോലെ തന്നെ വിശാലിൻ്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് നമ്മളുടെ 4/5 ഭാഗം. അതായത് 4/5 എന്ന് പറയുന്നത് നമ്മുടെ അനിലിൻ്റെ റിമൈനിങ് ഷെയറാണ്. വിശാലിൻ്റെ റിമൈനിങ് ഷെയറാണ്. ആ 4/5 2/5 ഭാഗം വിശാലിനുള്ളതാണ്. ഈ 2/5 എന്ന് പറയുന്നതും 3/5 എന്ന് പറയുന്നതും 3:2 ഓൾഡ് റേഷ്യോ ആണ് കേട്ടോ. സോ 4/5 2/5 ഭാഗം എന്ന് പറയുന്നത് 8/25. അപ്പോൾ ഇതാണ് അനിലിൻ്റെ ന്യൂ ഷെയറും വിശാലിൻ്റെ ന്യൂ ഷെയറും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അനിലിൻ്റെ 12/25 വിശാലിൻ്റെ 8/25. പക്ഷേ നമുക്ക് ഡിനോമിനേറ്റർ ഒരുപോലെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഒരെണ്ണത്തിൻ്റെ മാത്രമാണ് സെയിം അല്ലാത്തത്, സുമിത്തിൻ്റെ മാത്രമാണ്. നമുക്കറിയാം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × നമ്മൾ മുകളിലും താഴെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × 5 അപ്പോൾ 25, 5/25 കിട്ടും. സോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് അനിൽ, വിശാൽ ആൻഡ് സുമിത് വിൽ ബി 12:8:5. ചേരെ നമ്മൾ 25 കോമൺ ആക്കി, അങ്ങനെ 12/8/5 കിട്ടും. ഇനി നോട്ട് ശ്രദ്ധിക്കുക. ഇറ്റ് ഹാസ് ബീൻ അസ്യൂംഡ് ദാറ്റ് ന്യൂ പാർട്ട്ണർ അക്യുവേർഡ് ഹിസ് ഷെയർ ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോ ആണ് നമ്മൾ എടുക്കാനുള്ള കാരണം, നമ്മൾ തന്നിട്ടുള്ള ഇലസ്ട്രേഷനിൽ എങ്ങനെയാണ് അക്യുർ ചെയ്തതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഓൾഡ് റേഷ്യോയിൽ തന്നെയാണ് ഇൻകമ്മിങ് പാർട്ട്ണറായിട്ടുള്ള സുമിത്ത് അക്യുർ ചെയ്തിരിക്കുന്ന അയാളുടെ ഷെയർ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കാം. സെക്കൻഡ് ഇലസ്ട്രേഷൻ, നമ്മുടെ സെക്കൻഡ് പോസിബിലിറ്റിയാണ്. അക്ഷയ് ആൻഡ് ഭരത് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദ അഡ്മിറ്റ് ദിനേഷ് ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5 ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫോം, വിച്ച് ഹി ഗെറ്റ്സ് ഈക്വലി ഫ്രം അക്ഷയ് ആൻഡ് ഭാരതി. ഭരത് അല്ല കേട്ടോ, ഭാരതി. ഈക്വലി, അപ്പോൾ ഇവിടെ പറയുന്നത്
അക്ഷയും അതുപോലെ തന്നെ ഭാരതിയും കൊണ്ടുനടന്നിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫോം. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. അവർ ദിനേശ് എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. അയാളുടെ ഷെയർ 1/5. പിന്നെ അതിൽ പറയുന്നുണ്ട് ഈ 1/5 ദിനേശ് അക്യൂർ ചെയ്തിരിക്കുന്നത് ഫ്രം അക്ഷയിൽ നിന്നും ഭാരതിയിൽ നിന്നും ഈക്വലായിട്ടാണ്. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ സൊല്യൂഷനിൽ ദിനേശിൻ്റെ ഷെയർ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്, 1/5 ആണ്. സോ റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത്, അതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾക്ക് പറഞ്ഞ പോയിന്റിലേക്ക് വരാം. റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 1/5 1-ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 1/4 ആയിരിക്കും. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ 1/5 നമ്മുടെ അക്ഷയും ഭാരതിയും അവർ ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1/5 ഹാഫ് എന്ന് പറയുമ്പോൾ, ഈക്വൽ എന്ന് പറയുമ്പോൾ ഹാഫ് ആയിരിക്കും. 1/5 ഹാഫ് എന്ന് പറയുന്നത് 1/5 × 1/2, ദാറ്റ് മീൻസ് 1/10. അതായത് അക്ഷയ് ദിനേശിൻ്റെ 1/5 1/10 അക്ഷയും കൊടുത്തിരിക്കുന്നു, ഭാരതി ബാക്കിയുള്ള 1/10 കൊടുത്തു. ഇതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്ഷയുടെ പുതിയ ഷെയർ അറിയണമെങ്കിൽ അക്ഷയുടെ ഓൾഡ് ഷെയർ 3/5 ആണ്. നമുക്കറിയാം 3:2 ആണ്, അതിൽ 3/5 നിന്ന് അക്ഷയ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഈക്വലായിട്ട് കൊടുക്കുമ്പോൾ 1/10 ആർക്ക് കൊടുത്തു? നമ്മളുടെ ദിനേശിന്, പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുമ്പോൾ. ഇനി ബാക്കിയുള്ളത് 3/5 − 1/10 = 5/10. ഓക്കെ, ഇതാണ് അക്ഷയുടെ ഷെയർ വരിക. ദെൻ നമുക്ക് അടുത്ത് നോക്കാം ഭാരതിയുടെ. ഇതുപോലെ തന്നെ ഭാരതിയുടെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 2/5 നിന്ന് ഭാരതി കൊടുത്ത കോൺട്രിബ്യൂഷൻ 1/10 ആണ്. 1/10 ലെസ് ചെയ്യുമ്പോൾ 2/5 − 1/10 = 3/10. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ദിനേശ് എന്ന് പറയുന്ന ഇൻകമ്മിങ് പാർട്ട്ണറുടെ ഷെയർ 1/5 ആയിരുന്നു. ആ 1/5 പകുതി അക്ഷയും പകുതി ഭാരതിയുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അപ്പോൾ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്തത് അവരുടെ ഓൾഡ് റേഷ്യോ ഒന്ന് ലെസ് ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ലെസ് ചെയ്ത് കിട്ടുന്നതാണ് അവരുടെ ന്യൂ റേഷ്യോ. ഇനി ഇവരെ 3 പേരുടെയും ഇപ്പോൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ അക്ഷയ്, ഭാരതി ആൻഡ് ദിനേശ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട്, അതിൽ ദിനേശിൻ്റെ മാത്രമാണ് സെയിം അല്ലാത്തത്, കാരണം ബാക്കി 2 പേരുടെ അക്ഷയുടെയും 5/10 ആണ്, ഭാരതിയുടെയും 3/10 ആണ്. അപ്പോൾ ദിനേശിൻ്റെ 10 ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 2 = 5 × 2, അപ്പോൾ 2/10 വന്നു. അങ്ങനെ 5:3:2, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ഇലസ്ട്രേഷൻ്റെ ആൻസർ വരിക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത പോസിബിലിറ്റിയിലേക്ക് ഒന്ന് പോവാണ്. അൻഷു ആൻഡ് നിതു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദേ അഡ്മിറ്റഡ് ജ്യോതി ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 3/10 ഷെയർ വിച്ച് ഹി അക്യുവേർഡ് 2/10 ഫ്രം അൻഷു ആൻഡ് 1/10 ഫ്രം നിതു. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് ബോത്ത് പാർട്ട്നേഴ്സ്. ഇവിടെ അക്യുർ ചെയ്തിരിക്കുന്നത് ജ്യോതി എന്ന് പറയുന്ന പാർട്ട്ണറെ അൻഷു ആൻഡ് നിതു എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ട്ണർഷിപ്പ് ഫേമിലിക്ക് അഡ്മിറ്റാക്കി. ആ ജ്യോതിയുടെ ഷെയർ എന്ന് പറയുന്നത് 3/10 ആണ്. ഈ 3/10 ജ്യോതി അക്യുർ ചെയ്തിരിക്കുന്നത് ഒരു അഗ്രീഡ് റേഷ്യോയിലാണ്. അഗ്രീഡ് റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 2/10 ഫ്രം അൻഷു ആൻഡ് 1/10 ഫ്രം നിതു. ഈ രീതിയിലാണ് അക്യുർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ആസ് യൂഷ്വൽ ജ്യോതിയുടെ ഷെയർ 3/10 തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഇനി അറിയാവുന്നത് അൻഷുവിൻ്റെ പുതിയ ഷെയർ. അപ്പോൾ അൻഷുവിൻ്റെ പഴയ ഷെയർ നമുക്കറിയാം 3/5 ആണ്. ദെൻ അൻഷു കോൺട്രിബ്യൂട്ട് ചെയ്തത് 2/10 ആണ്. അൻഷുവിൻ്റെ പഴയ ഷെയറിൽ നിന്ന് 2/10 ജ്യോതിക്ക് കൊടുത്തു. അതായത് 2/10 കുറയ്ക്കുമ്പോൾ ബാക്കിയുള്ളത് 4/10 ആണ്. അൻഷുവിന് ഇനി ബാക്കിയുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നിതുവിൻ്റെ നോക്കാം. നിതുവിൻ്റെ ഓൾഡ് ഷെയറിൽ നിന്ന് ആൾ സറണ്ടർ ചെയ്ത അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ഷെയർ കുറയ്ക്കുകയാണ്. 2/5 നിന്ന് അത് 1/10 ആണ് നിതു കൊടുത്തത്. ലെസ് ചെയ്യുമ്പോൾ 3/10. അപ്പോൾ അൻഷുവിൻ്റെയും നിതുവിൻ്റെയും ന്യൂ ഷെയർ 4/10 / 3/10. ജ്യോതിയുടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 3/10 ആണ്. അപ്പോൾ എല്ലാവരുടെയും 3 പേരുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് കാണാം. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ അൻഷു, നിതു ആൻഡ് ജ്യോതി വിൽ ബി 4:3:3. ഓക്കെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പോസിബിലിറ്റി. അടുത്തൊരു സിറ്റുവേഷൻ നോക്കാം. ഇലസ്ട്രേഷൻ നമ്പർ 4. രാം ആൻഡ് ശ്യാം ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫോം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദേ അഡ്മിറ്റ് ഗണശ്യാം ആസ് എ ന്യൂ പാർട്ട്ണർ. ദെൻ ഇവിടെ നോക്കുക, റാം സറണ്ടേഴ്സ് 1/4 ഓഫ് ഹിസ് ഷെയർ ആൻഡ് ശ്യാം സറണ്ടേഴ്സ് 1/3 ഓഫ് ഹിസ് ഷെയർ ഇൻ ഫേവർ ഓഫ് ഗണശ്യാം. കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് റാം, ശ്യാം ആൻഡ് ഗണശ്യാം. ഇവിടെ രാമും ശ്യാമും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിരുന്നു.
അതിൽ പുതിയൊരു പാർട്ട്ണറായിട്ടുള്ള ഗണശ്യാമിനെ അഡ്മിറ്റ് ചെയ്തു. ഗണശ്യാമിൻ്റെ ഷെയർ എത്രയെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഗണശ്യാമിന് ഷെയറിൻ്റെ ഒരു കൊടുത്തിരിക്കുന്ന ഷെയറിൻ്റെ 1/4 ഭാഗം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സറണ്ടർ ചെയ്തിരിക്കുന്നത് രാമിൻ്റെ ഷെയറിൽ നിന്നാണ്, അല്ലെങ്കിൽ രാമിൻ്റെ ഷെയറിൻ്റെ 1/4% ഗണശ്യാമിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്യാമിൻ്റെ ഷെയറിൻ്റെ 3% നമ്മുടെ ഗണശ്യാമിന് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഇത് നേരത്തെ നമ്മൾ ഫ്രാക്ഷൻ ഓഫ് ഇതിന് പോസിബിലിറ്റിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ രാമിൻ്റെ ഓൾഡ് ഷെയർ നിലവിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലുണ്ട്, 3/5, 3:2 3/5. അതിൽ 1/4 ഭാഗമാണ് സറണ്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3/5 1/4 ഭാഗം എന്ന് പറയുന്നത് 3/20. ഓഫ് ഫ്രാക്ഷൻ ഓഫ് എടുക്കുമ്പോൾ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ 3/മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3/20, 3/20 സറണ്ടർ ചെയ്യുന്നത്. അപ്പോൾ രാമിൻ്റെ ന്യൂ ഷെയർ കാണണമെങ്കിൽ ഓൾഡ് ഷെയറിൽ നിന്ന് സറണ്ടർ ചെയ്ത് ലെസ് ചെയ്യുക, 3/5 - 3/20. അപ്പോൾ രാമിൻ്റെ ന്യൂ ഷെയർ 9/20. ഒന്നുകൂടി ഞാൻ പറയാം, രാമിൻ്റെ ഓൾഡ് ഷെയർ 3/5, അതിൽ നിന്ന് ഒരു 1/4% ഗണശ്യാമിന് ആൾ സറണ്ടർ ചെയ്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ 3/5 - 1/4% എന്ന് പറയുന്നത് 1/4 × 3/5 = 3/20. ആ 3/20 രാമിൻ്റെ ഓൾഡ് ഷെയറിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ രാമിൻ്റെ ന്യൂ ഷെയർ കിട്ടി 9/20. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്യാമിൻ്റെ 2/5 ഓൾഡ് ഷെയർ, അതിൽ നിന്ന് ആൾ സറണ്ടർ ചെയ്ത് 1/3 - 1/3, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/15. ശ്യാമിൻ്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ആളുടെ ഓൾഡ് ഷെയർ മൈനസ് ആൾ കോൺട്രിബ്യൂട്ട് ചെയ്ത 2/15, അങ്ങനെ 4/15. ഇപ്പോൾ എല്ലാവരുടെയും 3 ഷെയർ കിട്ടി. ഇപ്പോൾ നമുക്ക് ഗണശ്യാമിൻ്റെ ഷെയർ എത്രയെന്ന് അറിയില്ല. ഇവർ രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്ത് ടോട്ടൽ ചെയ്യുമ്പോൾ, സറണ്ടർ ചെയ്ത് ടോട്ടൽ ചെയ്യുമ്പോൾ ഗണശ്യാമിൻ്റെ ഷെയർ ഈസ് ഇക്വൽ ടു രാമിൻ്റെ സാക്രിഫൈസും ശ്യാമിൻ്റെ സാക്രിഫൈസും. സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഷെയറിൻ്റെ ഒരു ഭാഗമാണ് ഗണശ്യാമിന് കൊടുത്തത്. അതായത് നമ്മളുടെ റാമിൻ്റെ ഷെയറിൻ്റെ ഒരു 3/20 ഭാഗവും, അതുപോലെ തന്നെ ശ്യാമിൻ്റെ ഷെയറിൻ്റെ 2/15 ഭാഗവും നമ്മളുടെ ഗണശ്യാമിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ടോട്ടൽ ചെയ്യാണ്, 3/20 + 2/15. അപ്പോൾ നമുക്കറിയാം ഭിന്നസംഖ്യകൾ കൂട്ടുമ്പോൾ LCM എടുത്തിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ 17/60 ഗണശ്യാമിൻ്റെ ഷെയർ. ഓക്കെ, ഇനി 3 പേരുടെയും നമ്മൾ ഛേദം ഒരുപോലെയാക്കി നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ന്യൂ പ്രോഫിറ്റ് ഷെയറും റേഷ്യോ എമംഗ് രാം, ശ്യാമൻ, ഗണശ്യാം 27:16:17. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെ എടുത്തെഴുതണമെങ്കിൽ എല്ലാവരുടെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. സെയിം ആക്കണമെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, കോമൺ ഫാക്ടർ ഉണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോസിബിലിറ്റിക്ക് വരാണ്. ദാസ് ആൻഡ് സിൻഹ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫോം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 4:1. ദ അഡ്മിറ്റഡ് പാൽ ആസ് എ ന്യൂ പാർട്ട്നർ ഫോർ 1/4 ഷെയറിംഗ് പ്രോഫിറ്റ്സ് വിച്ച് ഹി അക്യുവേർഡ് ഹോളി ഫ്രം ദാസ് ഡിറ്റർമൈൻ ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇവിടെ ദാസും സിൻഹയും തുടങ്ങി വെച്ചിരുന്ന ഒരു പാർട്ട്നർഷിപ്പ് ഫേമിലേക്ക് പാൽ എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണർ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. 1/4 ഷെയറാണ് അയാളുടെ ഷെയർ. ആ 1/4 ഷെയർ ഈ പാൽ അക്യൂർ ചെയ്തിരിക്കുന്നത് ഓൺലി ഫ്രം ദാസ് എന്ന് പറയുന്ന പാർട്ട്ണറിൽ നിന്നാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. പാലിൻ്റെ ഷെയർ 1/4, ദാസാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദാസിൻ്റെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 4/5, അതിൽ നിന്ന് 1/4 കുറയ്ക്കുമ്പോൾ ദാസിൻ്റെ ന്യൂ ഷെയർ കിട്ടിക്കഴിഞ്ഞു, 11/20. ദെൻ സിൻഹയ്ക്ക് ഒരു വ്യത്യാസം വരുന്നില്ല, കാരണം സിൻഹ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, 1/5 തന്നെ. ദെൻ നമുക്ക് ദാസിൻ്റെ ഷെയർ നമുക്കറിയാം, സോറി പാലിൻ്റെ ഷെയർ നമുക്കറിയാം, 1/4 ആണ്. ഇനി കോമൺ ഫാക്ടറോടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 11:4:5 ആണ് നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് കിട്ടുക. ഇതാണ് നമ്മളുടെ 5 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഓഫ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഓരോ പ്രോബ്ലം വെച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തത്. അടുത്തായിട്ട് നമുക്ക് ഇത് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ആൻസർ അടക്കമാണ് ഞാൻ തന്നിരിക്കുന്നത്. വർക്കൗട്ട് ചെയ്യുക, ആൻസർ ശരിയാണെന്ന് ചെക്ക് ചെയ്യുക, കൃത്യമായിട്ട് എഴുതിയെടുത്ത് അക്കൗണ്ടൻസ് നോട്ടിൽ എഴുതിയെടുത്ത് ചെയ്യണം. കണ്ടിന്യൂസ് നമ്പേഴ്സ് ആണ് 4, 5, 6. ഓക്കെ, പ്രോബ്ലം വായിച്ചാൽ നമ്മളിപ്പോൾ ചെയ്ത 5 മോഡലുകളിൽ ഏതെങ്കിലും പോസിബിലിറ്റീസിൽ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാവരും എഴുതിയെടുത്തിട്ട് ചെയ്യുക, ഇതിൽ തന്നെ ആൻസേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സാക്രിഫൈസിങ് റേഷ്യോ. റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് അഗ്രി ടു സാക്രിഫൈസ് ദയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദ ഇൻകമ്മിങ് പാർട്ട്ണർ ഈസ് കോൾഡ് സാക്രിഫൈസിങ് റേഷ്യോ. പ്രത്യേകം ശ്രദ്ധിക്കുക, എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ളതാണ് എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ.
ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഓൾറെഡി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മിനിമം രണ്ട് പേര് വേണം പാർട്ട്നർഷിപ്പ് ഫേമിൽ നടത്തിക്കൊണ്ട് പോയിരിക്കുന്ന ഒരു പാർട്ട്നർഷിപ്പ് ഫേമിൽ പുതിയൊരു പാർട്ട്ണർ അഡ്മിറ്റഡ് ആകുമ്പോൾ നിലവിലുള്ള ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അവരുടെ പ്രോഫിറ്റിൽ കുറവ് സംഭവിക്കും. ആ കുറവിനെയാണ് അവരെത്രയാണോ കുറയുന്നത് ആ കുറവിനെയാണ് നമ്മൾ സാക്രിഫൈസ് എന്ന് പറയുന്നത്. അത് റേഷ്യോയിൽ കണക്കാക്കുമ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നു. അതിനൊരു ഫോർമുലയുണ്ട്, സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ ഓഫ് ഓൾഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ്, അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് ഷെയറിൽ നിന്ന് അവരുടെ ന്യൂ ഷെയർ ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണോ അതാണ് അവരുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത്. ദെൻ ആസ് സ്റ്റേറ്റഡ് ഏർലിയർ, ദ ന്യൂ പാർട്ട്ണർ ഈസ് റിക്വയർഡ് ടു കോമ്പൻസേറ്റ് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഫോർ ദെയർ ലൂസ് ഓഫ് ഷെയർ ഇൻ ദ സൂപ്പർ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫോം ഫോർ വിച്ച് ഹി ബ്രിങ്സ് ഇൻ അൻ അഡീഷണൽ എമൗണ്ട് നോൺ ആസ് പ്രീമിയം ഓർ ഗുഡ് വിൽ. ദിസ് എമൗണ്ട് ഈസ് ഷെയർഡ് ബൈ ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ ദ റേഷ്യോ which they forgo their shares in favor of the new partner, which is called sacrificing ratio. നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ രണ്ട് തരം എമൗണ്ടുകളാണ് ഒരു ഇൻകമ്മിങ് പാർട്ട്ണർ കൊണ്ടുവരേണ്ടത്, ക്യാപിറ്റലും അതുപോലെ ഗുഡ്വില്ലും. ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഓൾറെഡി പറഞ്ഞിരുന്നു, അവിടെ റൈറ്റ് ഇൻ അസെറ്റ്സ്. രണ്ടാമത്തെ ഗുഡ്വിൽ കൊണ്ടുവരുന്ന പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടാനാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് പുതിയ പാർട്ട്ണർ വരുമ്പോൾ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അതായത് അവർക്ക് ചെറിയൊരു സാക്രിഫൈസ് അവർ ചെയ്യുന്നുണ്ട്. ആ സാക്രിഫൈസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻകമ്മിങ് പാർട്ട്ണർ ഗുഡ്വില് കൊണ്ടുവരുന്നത്. ആ ഗുഡ്വില് കൊണ്ടുവരുന്ന ഗുഡ്വില് ഈ സാക്രിഫൈസിങ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കും. അപ്പോൾ അവരുടെ ആ സാക്രിഫൈസ് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ ഗുഡ്വിൽ ഷെയർ ചെയ്യണമെങ്കിൽ അത് സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കുക. ദ റേഷ്യോ ഇസ് നോർമലി ക്ലിയർലി ഗിവൻ ആസ് അഗ്രീഡ് എമംഗ് ദ പാർട്ട്നേഴ്സ് വിച്ച് കുഡ് ബി ദ ഓൾഡ് റേഷ്യോ ഈക്വൽ സാക്രിഫൈസ് ഓർ സ്പെസിഫൈഡ് റേഷ്യോ. ദ ഡിഫിക്കൽട്ടി അറൈസസ് വേർ ദ റേഷ്യോ ഇൻ വിച്ച് എ ന്യൂ പാർട്ട്ണർ അക്വയേഴ്സ് ഹിസ് ഷെയർ ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ് ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ്. ഇൻസ്റ്റെഡ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് ഗിവൻ. ഇൻ സച്ച് സിറ്റുവേഷൻ സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ടു ബി വർക്ക്ഡ് ഔട്ട് ബൈ ഡിറ്റക്ടിംഗ് ഈച്ച് പാർട്ട്നേഴ്സ് ന്യൂ ഷെയർ ഫ്രം ഹിസ് ഓൾഡ് ഷെയർ. നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ വരുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചില പ്രോബ്ലങ്ങൾ കൃത്യമായിട്ട് നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ തന്നിട്ടുണ്ടാവും, അങ്ങനെയാണെങ്കിൽ എളുപ്പമാണ്. ചില പ്രോബ്ലങ്ങളിൽ സാക്രിഫൈസിങ് റേഷ്യോവിന് പകരം അവർ ഓൾഡ് റേഷ്യോ അതുപോലെ ന്യൂ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഫ്രം ബൈ യൂസിങ് ദിസ് ഫോർമുല. നമുക്ക് നോക്കാം പല കേസുകൾ എങ്ങനെയാണ് നോക്കാം. ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുന്നത് വെൻ ന്യൂ ഷെയർ ഓഫ് ഇൻകമ്മിങ് പാർട്ട്ണർ ഇസ് ഗിവൺ വിത്തൗട്ട് മെൻഷനിങ് ഡീറ്റെയിൽസ് ഓഫ് സാക്രിഫൈസ് മെയ്ഡ് ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ്. In such case, it is assumed that old partners make their sacrifice in the old profit-sharing ratio. നമുക്ക് ഈ കേസ് എങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലൂസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. സി ഇസ് അഡ്മിറ്റഡ് ഫോർ 1/5 ഷെയർ ഓഫ് പ്രോഫിറ്റ്. കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. അത് എയും ബിയും കൊണ്ടു നടന്നിരുന്ന ഫോം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആയിരുന്നു. സി എന്ന് പറയുന്ന പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തു, ആൾ അദ്ദേഹത്തിന് 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സോറി കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ സി അക്യുർ ചെയ്തിരിക്കുന്നത് ഓൾഡ് റേഷ്യോയിലാണ്. അപ്പോൾ അക്യുർ ചെയ്യുന്ന ആ റേഷ്യോ തന്നെയാണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരിക. നമുക്ക് നോക്കാം. ഇൻ ദിസ് പ്രോബ്ലം ദ സാക്രിഫൈസിങ് റേഷ്യോ ഇസ് ദ സെയിം ആസ് ഓൾഡ് റേഷ്യോ ബിക്കോസ് ഇൻ ദിസ് പ്രോബ്ലം നോട്ട് മെൻഷൻ ദ ഡീറ്റെയിൽസ് ഓഫ് സാക്രിഫൈസ് മെയ്ഡ് ബൈ ദ ഓൾഡ് പാർട്ട്നേഴ്സ്. എങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്തതെന്ന് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ന്യൂ റേഷ്യോ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം ആസ് ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ പ്രോബ്ലങ്ങൾ വരുമ്പോൾ ചില പ്രോബ്ലങ്ങളിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ തന്നെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും, ശ്രദ്ധിച്ച് നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ. സെക്കൻഡ് കേസ് നോക്കാം. വെൻ ദ ന്യൂ ഷെയർ ഓഫ് ഇൻകമ്മിങ് പാർട്ട്ണർ and how he acquires the share from old partners are given. In that case, the sacrificing ratio is given in the problem. Okay, for example, A and B are partners sharing profits and losses in the ratio of 3:1. C is admitted in the firm with 1/8 share, which he acquires 1/32 from A and 3/32 from B. കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. അപ്പോൾ കൃത്യമായിട്ട് എത്രയിലാണ് അക്യുർ ചെയ്തിരിക്കുന്നത്, ഇൻകമ്മിങ് പാർട്ട്ണർ ഫ്രം ദ ഓൾഡ് പാർട്ട്നേഴ്സിൽ നിന്ന് ഏത് റേഷ്യോയിലാണ് അക്യുർ ചെയ്തിരിക്കുന്നത് തന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ തന്നിട്ടുണ്ട് 1/8 അതുപോലെ തന്നെ 1/32 അതുപോലെ തന്നെ 3/32. അപ്പോൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ. നമ്മൾക്ക് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തൊരു കേസ് നോക്കാം. വെൻ ഓൾഡ് റേഷ്യോ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ആൻഡ് ന്യൂ റേഷ്യോ ഓഫ് ഓൾഡ് ഓൾഡ് പാർട്ട്നേഴ്സ് ആർ ഗിവൻ.
For example, നോക്കാം A and B are partners, sharing profits in the ratio of 3:2, they admit C into partnership firm. The new profit sharing ratio of old partners 5:3:2. Calculate sacrificing ratio. ഈ പ്രോബ്ലത്തിൽ നമുക്ക് ആകെ തന്നിരിക്കുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യയും ന്യൂ പാർട്ട്നേഴ്സിൻ്റെ, അതായത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ സെയിം ഫോർമുല ഉപയോഗിക്കണം. സാക്രിഫൈസിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ എയുടെ നോക്കാം, എയുടെ ഓൾഡ് റേഷ്യോ 3/5 ആണ്, അതിൽ നിന്ന് 5/10 അതാണ് ന്യൂ റേഷ്യോ. ലെസ് ചെയ്യുമ്പോൾ 3/5 മൈനസ് 5/10 എന്ന് പറയുമ്പോൾ നമുക്ക് LCM എടുക്കുമ്പോൾ 330 മൈനസ് 25/50, ദാറ്റ് മീൻസ് 5/50, ദാറ്റ് മീൻസ് 1/10. അതുപോലെ തന്നെ ബിയുടെ 1/10. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 1:10:1/10 ഓർ 1:1. അതാണ് നമ്മളെ മൂന്ന് കേസസ് ഉള്ളത്. അപ്പോൾ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാണാനുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഈ കേസുകളിൽ 1, 2, 3 ഇതിലേതാണ് വന്നിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ. ആദ്യത്തെ രണ്ട് കേസുകളാണെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. തേർഡ് കേസ് ആണെങ്കിൽ വി വാണ്ട് ടു വർക്ക് ഔട്ട്. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഞാൻ തന്നിട്ടുണ്ട്, നോക്കാം. ഇതും ഈ പറഞ്ഞ മാതിരി ആൻസർ അടക്കമാണ് ഞാൻ തന്നിരിക്കുന്നത്, കൃത്യമായിട്ട് എഴുതിയെടുത്തിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് സാക്രിഫൈസിങ് റേഷ്യോ. ഇതിൽ ഒന്ന് രണ്ട് പ്രോബ്ലത്തിൽ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അങ്ങനത്തെ പ്രോബ്ലങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടാൽ ഇത് വർക്കൗട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പ്രോബ്ലം എഴുതിയെടുത്ത് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നെടുത്തത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, കൃത്യമായിട്ട് നോട്ടിൽ എഴുതിയെടുത്ത് ടെക്സ്റ്റ് തുറന്നു വെച്ച് വായിച്ച് തിയറി പാർട്ട് വായിച്ച് മനസ്സിലാക്കി പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സി യു, താങ്ക് യു.